പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. സുമേഷ് പഞ്ഞിക്കാരനാണ്. ആദ്യം സ്കൂളിൻ്റെ പേര് പറയാം. HS പഞ്ഞാമുക്ക് ഹൈസ്കൂൾ പഞ്ഞാമുക്ക്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിങ്ങനെ, കുന്നുംകുളത്ത് നിന്ന് ചിറക്കിലോട്ട് പോരുക, അതായത് 8 കിലോമീറ്റർ ഉള്ള കുന്നുംകുളത്ത് നിന്ന് ചിറക്കിലേക്ക്, അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പഞ്ഞാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഈ സ്കൂളിലൊരു വിദ്യാർത്ഥിയായിരുന്നു. വിദ്യാർത്ഥിയായതിനു ശേഷം അതിൻ്റെ ഒരു ചെറിയൊരു പൂർവ്വകാലം കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് തുടങ്ങാം. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ സ്കൂളിൽ ശരിക്കും വരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ചെറിയ തോതിലുള്ള സാമ്പത്തികം കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്ത അല്ലാണ്ട് എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാണ് വാസ്തവം. അതിന് വഴിയൊരുക്കി തന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയ അവസരത്തിലും അതുപോലെ തന്നെ ഇതിലൊരു വോയിസ് നൽകാൻ സാധിച്ചൊരവസരത്തിലും ആദ്യം തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഷിബിൻ കാട്ടകാമ്പാലിനെ ഒരു നേരം ഓർത്തുകൊണ്ട്, കൂട്ടുകാരെല്ലാവരും അറിയണം, കുട്ടികളെല്ലാവരും അറിയണം, ഷിബിൻ കാട്ടകാമ്പാൽ എന്ന് പറഞ്ഞ ഒരു പ്രിയ കൂട്ടുകാരൻ, സ്കൂളിനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന PTA പ്രസിഡൻ്റ് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷമീർ. ഞങ്ങളൊക്കെ ഒരു ബാച്ചായിരുന്നു. ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പഴയ കാലഘട്ടങ്ങളിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. ഒരുപാട് നല്ല സന്തോഷങ്ങൾ. അതിലുപരി ഞാനൊരു കുട്ടി മാറിയ ദിവസമായിരുന്നു ഇന്ന്. അതായിരുന്നു എന്നെ പഠിപ്പിച്ച ഒരു ബീദ ടീച്ചർ, നീത ടീച്ചർ, അങ്ങനത്തെ 2-3 ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു, മാഷുമാർ. അത്രമേൽ പ്രിയപ്പെട്ട അവരനെ ഒരു നേരം കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളെ പോലെ ഒരു കുട്ടിയായി മാറിയതാണ്. പഴയ കാലങ്ങൾ ഒരുപാട് ഓർത്തെടുക്കാൻ എനിക്ക് ശ്രമിച്ചു. ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് ഒരുമിച്ച് പഠിക്കാൻ വന്നിരുന്നത്. 1 ക്ലാസ് 2 ക്ലാസിൻ്റെ വ്യത്യാസം മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഒരു ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം സഹോദരിയുടെ അടുത്തേക്കാണ് ടീച്ചറെ, അല്ല അമ്മേനെ കൊണ്ടുപോകാം. നിന്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മേനെ കൊണ്ടുപോയിട്ട് അമ്മ സന്തോഷവതിയായിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വരും. ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ചൂടായിട്ടൊക്കെയാണ് പോവുക. കാരണം കുറച്ച് വികൃതി ഉണ്ടായിരുന്നു, അതാണ് അതിൻ്റെ പ്രധാന കാരണം. എന്തെന്നെങ്കിലും ഇന്ന് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ, അതായത് കുട്ടികളുടെ ആഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ള ഒരു സഹപാഠി തന്നെയായിരുന്നു ബിരിയാണി വെച്ചത്. ആ വീഡിയോ ഒന്നും എടുത്തില്ല, എല്ലാവരും കഴിക്കണതല്ലേ. എന്തായാലും കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടുള്ള സാധനങ്ങൾ അവർ സെയിൽ ചെയ്ത് പരസ്പരം വാങ്ങിച്ചും സന്തോഷിച്ചും. എത്രമാത്രം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്നറിയില്ല. ഓരോ ടീച്ചർമാരും നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിലുള്ള ടീച്ചേഴ്സ് മുതൽ ഇപ്പോഴത്തെ ടീച്ചർമാരും മാഷുമാരും വരണ്ട്, അവരൊക്കെ വളരെ സഹകരണത്തോടു കൂടിയിട്ട് വളരെ സൗഹൃദപരമായും എത്രയോ നല്ലൊരു മനസ്സോടു കൂടിയിട്ടാണ് ഇതൊക്കെ വാങ്ങുന്നതും. പിന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ ആക്ടിവിറ്റീസ് കണ്ട കയ്യോ കാണിക്കുന്നുണ്ട്. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പിള്ളേരാണ് ഇവിടുന്ന് വാർത്തെടുത്ത് വരിക എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം അത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഓരോരുത്ത് കലാപരമായിട്ടുള്ള ഓരോ ഇതും ഒരു കലയാണെന്ന് വേണം പറയാം. കലാപരമായിട്ടും മാനസികമായിട്ടും കുട്ടികളെ വളർത്തുന്നതിൽ ടീച്ചേഴ്സിൻ്റെയും പിന്നെ അവിടുത്തെ മറ്റ് സഹപ്രവർത്തകരുടെയും PTA അംഗങ്ങളുടെയും പങ്ക് വളരെ പ്രധാനമാണ്. അത് പ്രത്യേകം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ ആ കുട്ടികൾ അവിടെ എത്ര സന്തോഷകരമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാവും. അത്രമേൽ ഇഷ്ടത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് പിന്നിലോട്ട് തിരിച്ചുവിട്ട ഈ ദിവസത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഒപ്പം പഠിച്ച എല്ലാ കൂട്ടുകാരെയും ഓർക്കുന്നു അത്രമാത്രം.